ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്നും ഭീകരരെ തുരത്തിയോടിക്കുമെന്നും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതോടെ രാജ്യവ്യാപകമായി സംശയം തോന്നുന്ന ഇടങ്ങളിലെല്ലാം തുടരെ തുടരെ പരിശോധനയും ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തി വന്നിരുന്നു. ഇതിനിടയിൽ മ്യാൻമാറിൽ നിന്ന് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നവർ രാജ്യത്ത് ഭീഷണിയാണെന്നും ഇവരെ തടയാൻ വടക്ക് കിഴക്കൻ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചായിരുന്നു CPM രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയായ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയാനും അവരെ പിടിച്ച് നാടുകടത്താൻ നടപടികൾ ആരംഭിക്കാനും ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന നീക്കത്തിനെതിരെയാണ് CPM PB പത്രക്കുറിപ്പ് അന്നിറക്കിയത്. ആങ് സാൻ സൂകിയുടെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത സൈനിക ഭരണാധികാരികൾ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളോടുള്ള മനുഷ്യത്വരഹിതവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കാട്ടുന്നതെന്നാണ് CPM ആരോപിച്ചത്. രോഹിംഗ്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കരുത്. അവർക്ക് അഭയാർത്ഥി പദവി നൽകുകയും മാനുഷികമായ സഹായം നൽകുകയും വേണമെന്നും CPM PB പറഞ്ഞിരുന്നു. അതേസമയം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് നടത്തിയത്. അന്നും CPM തന്നെയാണ് രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഇതേ സഖാക്കൾ അറിയണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ഭീകര സംഘടനയുമായി ബന്ധമുള്ള രോഹിംഗ്യകൾ രാജ്യത്ത് ഭീഷണിയെന്ന് കേന്ദ്രം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് പുറമെ വിവിധ നിരോധിത സംഘടനകളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നതായും സർക്കാർ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു. കുടിയേറ്റക്കാരുടെ അസംഘടിതമായ പ്രവാഹവും ഭീഷണിയുണ്ടായിരുന്നു. ത്രിപുരയിലെ സോനാമോറ, കൊൽക്കത്ത, ഗുവാഹട്ടി എന്നിവിടങ്ങളിലാണ് ഭൂരിഭാഗം രോഹിംഗ്യകൾ എത്തുന്നത്. ഈ സാഹചര്യവും രാജ്യത്തിന്റെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. 2012-2013 കാലം മുതലാണ് മ്യാൻമാറിൽ നിന്നും കുടിയേറ്റക്കാർ ഇന്ത്യയിൽ പ്രവേശിച്ചു തുടങ്ങിയത്. അനധികൃതമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൌരന്മാരുടെ മൌലികവും അടിസ്ഥാനപരവുമായ അവകാശങ്ങളെ ബാധിക്കുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയുടെ കണക്കിലും മാറ്റങ്ങൾ വന്നതായും കോടതിയെ അറിയിച്ചു. അതേസമയം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിനുള്ള വിവേചനാധികാരം സർക്കാരിന് ഉണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള അവകാശം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനാകില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.